കരുണയുടെ വഴികൾ പുൽക്കൂട് മുതൽ കാൽവരിയിലെ മരക്കുരിശു വരെ ഈശോ സ്വയം ഏറ്റെടുത്ത സഹനങ്ങളെ ഓർത്തുകൊണ്ട് അവിടുന്ന് നമുക്ക് നൽകിയ കാരുണ്യത്തെ ധ്യാനിച്ചുകൊണ്ട് ആ കരുണയുടെ വഴികളിലൂടെ അവിടുത്തെ മാതാവിനൊപ്പം ഒരു തീർത്ഥയാത്ര ദാസ് ക്രിയേഷൻ സവതരിപ്പിക്കുന്നു കരുണയുടെ വഴികൾ ഗാനരചന റവറൻഡ് സിസ്റ്റർ സാങ്ക്ട എഫ്സിസി സംഗീതം ജേക്കബ് കൊരട്ടി കരുണയുടെ വഴികൾ പ്രാരംഭ പ്രാർത്ഥന കരുണ തന്നെയായ പിതാവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായിലൂടെ അവിടുന്ന് കാരുണ്യത്തിൻ്റെ മുഖം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി അവിടുത്തെ ഏകജാതന നൽകാൻ തക്കവിധം ഈ ലോകത്തെ അത്രമാത്രം അങ്ങ് സ്നേഹിച്ചുവല്ലോ. ഭൂമിക്ക് മേലുയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യമെന്ന് ഞങ്ങൾ അറിയുന്നു. കാരുണ്യത്തിൻ്റെ നനവുള്ള കണ്ണുകൾ കൊണ്ട് സഹോദരങ്ങളെ നോക്കിക്കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആർദ്രതയുടെ ഉറവുചാലുകൾ പൊട്ടിയൊഴുകാനിടയാക്കണമേ. കാരുണ്യത്തിൻ്റെ ഒരു നോട്ടമോ വാക്കോ പുഞ്ചിരിയോ പ്രവൃത്തിയോ ഇല്ലാത്ത ഒരു ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ കനിയണമേ. കാൽവരിയിലെ കുരിശിൽ കരുണയുടെ രൂപവും ഭാവവുമായി മാറി സർവാംഗം മുറിവേറ്റ കർത്താവേ, ജീവിതകാലം മുഴുവൻ അങ്ങ് ഞങ്ങളുടെ ഓർമ്മയും ധ്യാനവും മാതൃകയുമാകണമേ. സ്നേഹിതനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽത്താ വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നുവല്ലോ. ജീവൻ വെടിഞ്ഞ നേരത്തും അവിടുത്തെ ഹൃദയം പിളർന്നവൻ്റെ കണ്ണിലെ അന്ധത നീക്കിയ കർത്താവേ, കുരിശിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറയുമ്പോഴും നല്ല കള്ളന് സ്വർഗരാജ്യം നൽകുകയും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കരുണയുടെ പുതിയ പാഠങ്ങൾ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നുവല്ലോ. കാരുണ്യമൊഴുകിയിറങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ, കരുണാസാഗരമായ അവിടുത്തെ തിരുരക്തധാരയിലേക്ക് ഞങ്ങളെയും അലിയിച്ചു ചേർക്കണമേ. ശാരീരികവും ആത്മീയവുമായ കാരുണ്യപ്രവൃത്തികളാൽ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹീതമാക്കണമേ. ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹക്കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ ചേർത്തണയ്ക്കുന്ന പിതാവേ, അങ്ങേക്ക് ആരാധന. അതിരറ്റ സ്നേഹത്തോടെ ഞങ്ങൾക്കായി ജീവിതം ബലിയർപ്പിച്ച കർത്താവേ, അങ്ങേക്ക് സ്തുതി. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ അയൽക്കാരെ നോക്കിക്കാണുവാൻ ഞങ്ങളെ സജ്ജരാക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് സ്തോത്രം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഈശോയേ സ്നേഹനിധി കാരുണ്യ
യജ്ഞവാത്സല്യ സാഗരമേ താണു വീണു കുമ്പിടുന്നു ആരാധിച്ചു ദിവ്യ പാദം നമിച്ചിടുന്നു സ്നേഹം തുറന്ന് മനുഷ്യമക്കളിലേക്ക് ഇറങ്ങിയ സ്നേഹം തന്നെയായ തമ്പുരാനെ, അങ്ങയുടെ അനന്തമായ കാരുണ്യം ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും അന്ധർക്ക് കാഴ്ചയുമായി മാറിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ കാരുണ്യാതിരേകത്തിൻ്റെ കുളിരലകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴുകിപ്പരക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു കവിയുവാനും പ്രാർത്ഥനാമലരികൾ വിരിഞ്ഞ ഈ വഴിത്താരയിൽ ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. മണ്ണിലെ ദൈവാലയവാതിലുകൾക്കൊപ്പം ഞങ്ങളുടെ ഹൃദയ കവാടങ്ങളും നിന്റെ മുന്നിൽ ഞങ്ങൾ തുറന്നിടുന്നു. കർത്താവേ, കടന്നു വരേണമേ. കരുണയുടെ പൂമഴയായി പെയ്തിറങ്ങി ഞങ്ങളുടെ ജീവിതങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. കരുണയുടെ പ്രകാശമായ ദൈവമേ, പാപാന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഞങ്ങൾക്ക് കനിവിൻ്റെ കവാടങ്ങൾ തുറന്നു തന്നതിനെയോർത്ത് ഞങ്ങൾ ധ്യാനിക്കുന്നു. Thank you.
ചെയ്യകാൻ സ്വീകാര്യമാം വർഷമല്ലോ കാരുണ്യവർഷം ഞങ്ങൾക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്വന്തം ശരീരവും രക്തവും ഞങ്ങൾക്ക് ഭക്ഷണവും പാനീയവുമായി പങ്കുവച്ച കർത്താവേ, ജീവകാരുണ്യം തന്നെയായ അങ്ങ് സ്വയം ശൂന്യനായി അപ്പത്തിൻ്റെ രൂപത്തിൽ ദിവ്യകാരുണ്യമായി ദിവ്യസക്രാരിയിൽ വാണരുളുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളിൽ വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നവചൈതന്യം നൽകാൻ സ്വർഗത്തിൽ നിന്നും താണിറങ്ങിയ തമ്പുരാനെ, കാരുണ്യം പൂവിട്ട് നിൽക്കുന്ന അവിടുത്തെ സ്വർഗസുഗന്ധം ഭൂമിയിൽ പുണ്യപുഷ്പങ്ങൾ വിതറി സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നെഞ്ചിലിരിയുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ തീക്കനലിൽ ഞങ്ങളുടെ ജീവിതത്തെ ഗ്രസിച്ചിരിക്കുന്ന സർവപാപങ്ങളും ശാപങ്ങളും ഇരിഞ്ഞടങ്ങുവാൻ കൃപ നൽകണമേ. ബലികളും കാഴ്ചകളും എന്നതിനേക്കാൾ എളിയ ജീവിതങ്ങൾക്ക് കരുണയുടെ തണലേകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ ധ്യാനിക്കുന്നു.
വിൺസുഗന്ധം പുണ്യപ്പൂക്കൾ വിതറി ഞാൻ സ്വീകരിച്ചിടാം. സങ്കീർത്തകനായ ദാവീദ് പറയുന്നു, കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവസൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. സർവശക്തനായ ദൈവമേ, അവിടുന്ന് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുകയും സകല സൃഷ്ടികളുടെയും മേൽ അവൻ അധികാരം കൊടുക്കുകയും ചെയ്തുവല്ലോ. അവിടുന്ന് സൃഷ്ടിച്ച മനുഷ്യന്റെ കൂടെ നടക്കുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങിവന്ന കാരുണ്യവാനെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പുൽക്കൂടുമുതൽ അവിടുന്ന് സ്വയം സ്വീകരിച്ച ദാരിദ്ര്യം കാൽവരിയിലെ കുരിശുമരത്തിൽ കരുണയുടെ സുഗന്ധമാർന്ന ശോശന്നകളായി പൂത്തുലഞ്ഞുവല്ലോ. ആർപ്പുവിളികൾക്കും ജയഘോഷങ്ങൾക്കും നടുവിലായിരിക്കുമ്പോഴും രാജാവായ അങ്ങെഴുന്നള്ളി വന്നത് എളിമയുടെ പ്രതീകമായ വിനീതനായൊരു കഴുതക്കുഞ്ഞിൻ്റെ പുറത്തിരുന്നു കൊണ്ടായിരുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ലോകത്തെ വീണ്ടെടുക്കുവാൻ സ്വയം ബലിവസ്തുവായ കർത്താവേ, കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും സഹനപാതയിൽ കൂടി കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്രയെ സ്മരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിക്കുവാൻ അവിടുത്തെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ ഞങ്ങൾ അനുഗമിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. Oh.
സകസക്താ ദൈവപുത്രാ രക്ഷകനായി വന്ന കാരുണ്യമേ ായി തീർന്ന നാഥ ഭക്തവത്സല സങ്കീർത്തകൻ പറയുന്നു, നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. സർവവും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഒരു വൃക്ഷം പ്രകടിപ്പിക്കുന്ന കൃതജ്ഞതയാണ് അതിൻ്റെ ഫലമെന്ന് ഞങ്ങൾ അറിയുന്നു. വളർന്നു വലുതായ വൃക്ഷം ഫലങ്ങളിലൂടെ അതിൻ്റെ കൃതജ്ഞത പ്രകാശിപ്പിക്കുമ്പോൾ സപ്തദാനങ്ങളും നൽവരങ്ങളും സ്വീകരിച്ച് ദൈവകൃപ നിറഞ്ഞവരായ ഞങ്ങൾ എത്രയധികം ജീവകാരുണ്യം ഈ സമൂഹത്തിന് നൽകേണ്ടിയിരിക്കുന്നു. നന്ദിയും കരുണയുമില്ലാത്ത മനുഷ്യരെ ഫലം തരാത്ത വൃക്ഷത്തോടുപമിച്ച കർത്താവെ, കാരുണ്യം പൂവിട്ടു നിൽക്കുന്ന സ്വർഗസുഗന്ധിയായ പൂമരമായി എന്നെ നീ മാറ്റേണമേ. ജീവന്റെ ഉറവയായ നിത്യതയുടെ നീർച്ചാലിനരികെ വളരുവാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ. പാപികളെ തേടി വന്ന പാപവിമോചകനായ ദൈവമേ, എന്റെ പാപതാപങ്ങളുടെ തീയണയ്ക്കാൻ കടന്നു വരേണമേ. വിശുദ്ധിയുടെ കുളിരു നൽകി എന്റെ പ്രാണനെ തണുപ്പിക്കണമേ. 99 എണ്ണവും കാട്ടിൽ കഴിയുമ്പോൾ കാണാതെ പോയ മുടന്തുള്ള കുഞ്ഞാടിനെ തേടി കണ്ണീരോടെ അലഞ്ഞു നടന്ന നല്ലിടയനായ കർത്താവേ, അങ്ങയുടെ കറയില്ലാത്ത കരുണയെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ോ
पिता पुत्र पावनात्मा त्रित्वैक दैव मे कारुण्य मे സർവമർത്യരൊന്നു ചേർന്നു പാടി നമിക്കാം സങ്കീർത്തകനായ സോളമൻ ഇങ്ങനെ പറയുന്നു, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കരുണാമയനായ കർത്താവേ, പാമ്പുകൾക്ക് മാളവും പറവകൾക്ക് ആകാശവും ഒരുക്കിയ അങ്ങേക്ക് പിറന്നു വീഴാൻ ചാണകം മണക്കുന്ന പുൽത്തൊഴുത്താണ് ഞങ്ങൾ തുറന്നു തന്നത്. ദരിദ്രന്റെ മുൻപിലെ കാലവും കൊട്ടിയടയ്ക്കുന്ന സമ്പന്നതയുടെ വാതിലുകളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു അവിടുത്തെ തിരുപ്പിറവിയെന്ന് ഞങ്ങൾ അറിയുന്നു. തലചായ്ക്കാനിടമില്ലാതെ പാതയോരങ്ങളിൽ അന്തിയുറങ്ങുന്ന പട്ടിണി പാവങ്ങളെ അവിടുന്ന് തൃക്കൺ പാർക്കണമേ. അവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ ഞങ്ങളുടേതല്ലാതെ അങ്ങേക്ക് കൈകളില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അവർക്ക് വേണ്ടി അലയുവാൻ ഞങ്ങളുടെ കാലുകളല്ലാതെ അങ്ങേക്ക് വേറെ കാലുകളില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. നീതിമാനായ കർത്താവേ, അവരുടെ ദൈന്യത കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്കു നീ കരുണയുടെ പ്രകാശം നൽകണമേ. മായികമായ ലോകസുഖങ്ങൾ തേടി ആത്മാവ് നഷ്ടപ്പെടുത്തുവാൻ എന്നെ നീ അനുവദിക്കരുതേ. എളിയവരുടെ സങ്കേതമായ കർത്താവേ, പുൽത്തൊഴുത്തിൽ ജനിച്ച് അമരങ്ങളിൽ അന്തിയുറങ്ങി കുരിശോട് ചേർത്ത് കൊല്ലപ്പെട്ട അവിടുത്തെ ജീവിതം മാതൃകയാക്കുവാൻ ഞങ്ങൾ ധ്യാനിക്കുന്നു. ോ
സുഖം സർവസുഖം തേടിയലയുന്ന മാനവരേ ശാശ്വത സൗഭാഗ്യം നേടാം സായുജ്യം നേടാം മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് അരുൾ ചെയ്തുകൊണ്ട് ഞങ്ങൾക്കു വേണ്ടി വചനവിഭവങ്ങളൊരുക്കിയ തമ്പുരാനെ, അവിടുന്ന് തന്നെയാണല്ലോ വിശക്കുന്നവൻ്റെ വയറിലെ തീയണയ്ക്കാൻ അഞ്ചപ്പങ്ങളെടുത്ത് സ്വർഗത്തിലേക്കുയർത്തി ആശീർവദിച്ച് മുറിച്ച് അയ്യായിരങ്ങൾക്ക് വിളമ്പിയതും അവരെ സംതൃപ്തരാക്കിയതെന്നും ഞങ്ങൾ അറിയുന്നു. വിശക്കുന്നവൻ്റെ മുന്നിൽ അപ്പമായി അവതരിച്ചവനെ, വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾക്കായി മുറിയപ്പെടുന്ന ദിവ്യകാരുണ്യമേ, ലോകം മുഴുവനിലും കോടാനുകോടി മനുഷ്യർ പട്ടിണി മൂലം വിശന്നു മരിക്കുമ്പോൾ ഞങ്ങളുടെ ആഘോഷരാവുകളിൽ ലക്ഷങ്ങൾ ധൂർത്തടിച്ച് വിളമ്പുന്ന ഭക്ഷണപാനീയങ്ങൾ തിന്നു തീർക്കാൻ കഴിയാതെ ഉച്ഛിഷ്ടമാക്കി കുപ്പയിലെറിയുകയാണ് ഞങ്ങൾ. കാനായിലെ കല്യാണ വിരുന്നിൽ ഇല്ലായ്മയുടെ അപമാനത്തിൽ നിന്നും ഒരു ദരിദ്ര കുടുംബത്തെ രക്ഷിക്കുവാൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവേ, സമ്പന്നതയുടെ സ്വാധീനത്താൽ സ്ഥാനമോഹികളും ധൂർത്തരുമായ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധിയും വീര്യവുമുള്ള വീഞ്ഞാക്കി മാറ്റാൻ കൃപ ചെയ്യണമേ. വിശപ്പടക്കാൻ വഴികാണാതെ വലയുന്നവരെ സഹായിക്കുവാൻ അങ്ങൻ്റെ വഴികാട്ടിയാകണമേ. അവരെ കൈതുറന്ന് സഹായിക്കുവാൻ എൻ്റെ കരങ്ങളെ ശക്തിപ്പെടുത്തേണമേ. കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്നരുൾ ചെയ്ത ഈശോയുടെ ആത്മദാഹം ഞാനിപ്പോൾ ഓർക്കുന്നു. ധൂർത്തപുത്രനെ വാരിപ്പുണർന്ന് പൊന്നും പട്ടുമണിയിച്ച് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് സദ്യയൊരുക്കിയ പിതാവിൻ്റെ സ്നേഹം ഞങ്ങൾ ധ്യാനിക്കുന്നു. ആ
ലഭിച്ചിടാതെ വലയുന്നോർക്കായി കരുത്തും സന്മനസ്സും നൽകിയിടേണമേ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞങ്ങളുടെ പാപഭാരം ചുമന്ന് കാൽവരിയിലേക്ക് നടന്നു നീങ്ങിയ കർത്താവെ, അങ്ങയുടെ ഈ വാക്കുകൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. കഴുത്തിന് കനം വച്ച കാലം മുതൽ കുടുംബത്തിന് വേണ്ടി ഭാരം ചുമക്കുന്നവരാണ് ഞങ്ങൾ. കുഞ്ഞുങ്ങൾക്കു വേണ്ടി ജീവൻ വെടിയുന്ന വേടാമ്പലുകളെ പോലെ സ്വന്തം മക്കൾക്കു വേണ്ടി ജീവിതം ബലിയാക്കിയവരാണ് കർത്താവേ ഞങ്ങൾ. മക്കളുടെ ജീവിതങ്ങൾക്ക് ചിറകുമുളച്ചപ്പോൾ ഞങ്ങളുടെ തൂവലുകൾ കൊഴിഞ്ഞു വീഴുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല കർത്താവേ. കൂടപ്പിറപ്പുകളുടെ സംരക്ഷണം കൊതിക്കുന്ന ഈ ജീവിതസന്ധിയിൽ ശരണാലയങ്ങളിലെ ശരറാന്തലുകളുടെ വെളിച്ചത്തിലിരുന്ന് മറന്നുപോയ പ്രാർത്ഥനകൾ ഓർത്തെടുക്കുകയാണ് ഞങ്ങൾ. ഇതുവരെ അതിന് നേരമില്ലായിരുന്നു. മക്കൾക്ക് ചൊല്ലിക്കൊടുത്തതും സ്വാർത്ഥതയുടെ സുഹൃത ജപങ്ങളായിരുന്നു. ആയുസിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന താളുകൾ മറിയുമ്പോഴും ആകാശത്തിനു കീഴെ ശരണം ഗമിക്കാനിടമില്ലാതെ വലയുന്ന അനാഥവാർദ്ധക്യങ്ങളെ കരുണയോടെ കാക്കണമേ. തച്ചൻ്റെ മകനെന്ന് വിളിക്കപ്പെട്ട കാലം മുതൽ തൊഴിലിൻ്റെ മഹത്വം മറക്കാത്ത മഹേശ്വര, ചൂഷണത്തിന് വിധേയരായ പാവങ്ങളുടെ പണിനിലങ്ങളിൽ നീതിസൂര്യനായങ്ങ് ജ്വലിച്ചുയരണമേ. ഭൗതിക വ്യഗ്രതകളുടെ തിരമാലകൾ ഉയരുമ്പോൾ ഞങ്ങളുടെ ജീവിത നൗകയെ നിത്യതയുടെ തീരത്തേക്ക് ആനയിക്കുവാൻ കൃപ നൽകണമേ. ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് വലയെറിയുവാൻ അങ്ങയുടെ തിരുവചനങ്ങൾ ഭക്ത്യാദരങ്ങളോട് ഞങ്ങൾ ധ്യാനിക്കുന്നു. ആശ്വാസത്തിൻ സ്നേഹതൈലാഭിഷേകത്താൽ ശാന്തിയെ കീടാം, ആശ്വാസത്തിൻ സ്നേഹതൈലാഭിഷേകത്താൽ ശാന്തി കീടാം.
നാഥന്റെ സ്നേഹവിളി കാതുകൾ കിമ്പം പകർന്നിടുന്നു. സേവനത്തിൻ പാതകളിൽ സഞ്ചരിച്ചു നന്മ ചെയ്യാൻ കരുത്തേ ഗണേ. പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ പഠിപ്പിച്ചപ്പോഴും പാപികളെ മാറോടണച്ച കർത്താവേ, ചേറിൽ നിന്നും വളർന്നു പൊന്തിയ താമരപ്പൂവിനെ ഭംഗിയും സുഗന്ധവും നൽകിയ തമ്പുരാനെ, പാപസാഹചര്യങ്ങളുടെ പങ്കിലമായ നീർക്കയങ്ങളിൽ വിരിഞ്ഞു പൊന്തിയ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ആത്മീയതയുടെ സൗന്ദര്യവും കരുണയുടെ സുഗന്ധവും നൽകി അനുഗ്രഹിക്കണമേ. ജഡവ്യാപാരങ്ങളായ വ്യഭിചാരം, അശുദ്ധി, ശത്രുത, കലഹം മുതലായ ദുർമോഹങ്ങളെ മനസ്സിലേറ്റി വിശ്വാസ ജീവിതമുപേക്ഷിച്ച് ജീവിക്കുന്നവരെ നേർവഴിയിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കപ്പെട്ട പാപിനിയായ സ്ത്രീക്ക് മാപ്പുകൊടുത്ത കാരുണ്യമേ, നീതിയുടെ പാതയിലൂടെ സക്കേവൂസിന് വഴി നടത്തിയ നല്ല ദൈവമേ, എന്റെ സ്വാർത്ഥതയുടെ പ്രാകാരങ്ങളെ തകർത്തു കളയണമേ. ജഡമോഹങ്ങളുടെ മായിക വലയത്തിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ആർദ്രതയും ആനന്ദവും ആത്മസൗഖ്യവും പകർന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്ന നിത്യസഹായകനായ പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഓ
യേശുവിൻ്റെ തിരുവചനം ലോകമെങ്ങും പ്രഘോഷിക്കാൻ അനുഗ്രഹിക്കൂ. ആർദ്രതയും ആനന്ദവും ആത്മസൗഖ്യവും പകർന്ന് ആശീർവദിക്കൂ. സ്വർഗീയ സൗഭാഗ്യങ്ങൾക്ക് നടുവിൽ പരമപിതാവിൻ്റെ സിംഹാസനത്തിലിരിക്കേണ്ട ദൈവപുത്രൻ സർവസമ്പന്നതയും ഉപേക്ഷിച്ച് പുൽത്തൊഴുത്തിൽ പിറന്നു വീണത് പരമദരിദ്രനായ ഒരു സാധാരണ മനുഷ്യനായിട്ടായിരുന്നു. പാവപ്പെട്ടൊരു മരപ്പണിക്കാരനായിരുന്നു അവരുടെ വളർത്തുപിതാവ്. ദാരിദ്ര്യവ്രതം നോറ്റ് തുന്നൽ വേല ചെയ്ത് കുടുംബം പുലർത്തിയ മാതാവിൻ്റെ തണലിലായിരുന്നു ഉണ്ണിയേശു വളർന്നു വന്നത്. എളിയവരുടെയും പാപികളുടെയും സങ്കേതമായ കർത്താവെ, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നതാണെന്ന് അവിടെ നരുളി ചെയ്തിട്ടുണ്ടല്ലോ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ധനമോഹങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർമ്മവിശുദ്ധിയിലൂടെ അങ്ങ് നൽകുന്ന സമൃദ്ധിയിൽ അർഹരായ എല്ലാവരെയും പങ്കുകാരാക്കണമേ. ആസക്തികളാൽ കലുഷിതമായ ഞങ്ങളുടെ മനോവ്യാപാരങ്ങളെ നിയന്ത്രിക്കണമേ. ദിവ്യനാഥ, ഞങ്ങളുടെ കണ്ണുനീരും പുഞ്ചിരിയും നെടുവീർപ്പുകളും തിരുമുൽക്കാഴ്ചകളായി സ്വീകരിക്കണമേ. അങ്ങേ പീഡാനുഭവത്തിൻ്റെ മായാത്ത മുറിവുകൾ കണ്ണീരോടെ ഞങ്ങൾ ധ്യാനിക്കുന്നു. സാഗരമേ,
വീടല്ലേ കാത്തിടണേ, നിന്റെ ദിവ്യ ഹൃദയത്തിൽ ചേർത്തു നിർത്തണേ. വിശുദ്ധ യാക്കോബിന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്തു മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിനവനെ രക്ഷിക്കുവാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിനാവശ്യമായതവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നുവെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. കരുണാനിധിയായ ദൈവമേ, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്നങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. പിതാവായ അബ്രാഹം നീതീകരിക്കപ്പെട്ടത് തൻ്റെ പുത്രനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ ബലിയർപ്പിച്ചതു വഴിയാണല്ലോ. നീതിമാനായ തമ്പുരാനെ, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. സർവശക്തനായ ദൈവമേ, നിഷ്കളങ്കമായ പ്രാർത്ഥനയുടെ ശക്തിയാൽ സത്പ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരേ ഒരു പ്രാർത്ഥന മാത്രം ഞങ്ങളെ പഠിപ്പിക്കുകയും അനേകം സത്പ്രവൃത്തികളാൽ ലോകത്തിന് മാതൃകയാവുകയും ചെയ്ത കർത്താവേ, അവിടുത്തെ വസ്ത്രാഞ്ജലത്തിൽ തൊട്ടവരിലേക്ക് പോലും ജീവകാരുണ്യമായി അങ്ങ് ഒഴുകിയെത്തിയതിനെയോർത്ത് ഞങ്ങൾ ധ്യാനിക്കുന്നു. സാദരമേ,
ഈശോയുടെ പാദങ്ങൾ കണ്ണീരുകൊണ്ട് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്ത പാപിനിയായൊരു സ്ത്രീയെ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കാണുന്നു. താണവരിൽ താണിറങ്ങുന്ന കരുണാമയനായ തമ്പുരാനെ പാപിനിയുടെ പാപങ്ങൾ പൊറുത്ത് അവളെ നന്മയിലേക്ക് നയിച്ച ദൈവമേ, മാനസാന്തരത്തിൻ്റെ ജപമർമ്മരങ്ങൾക്കിടയിൽ പാപത്തിൻ്റെ പടിയിറങ്ങി വിശുദ്ധിയുടെ സോപാനം കയറിയ സ്ത്രീയെ കരുണയുടെ കണ്ണുകളാൽ നോക്കി കരകയറ്റിയ ദിവ്യരക്ഷിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആരെയും വിധിക്കുവാനും കുറ്റപ്പെടുത്തുവാനും എന്നെ നീ അനുവദിക്കരുതേ. ആരെയും സ്നേഹത്തോടെ തിരുത്തുവാൻ എന്നെ നീ യോഗ്യനാക്കണമേ. സഹോദരങ്ങളോട് പൊറുക്കുവാനും ഉപാധികളില്ലാതെ സ്നേഹിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയാത്ത നീ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് അവിടെ നരുൾ ചെയ്തിട്ടുണ്ടല്ലോ. അനന്തമായ കാരുണ്യമേ, പ്രാണൻ വെടിയുന്ന നേരത്തുപോലും ശത്രുക്കൾക്കു വേണ്ടി പ്രാർത്ഥിച്ച അങ്ങയുടെ ദിവ്യസ്നേഹത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു.
மேல் மக்கள் விஜயம் நீடி சக்தி நமக்கேகும் தெய்வம் வழி நடத்தும் ஈசோயே.